അത് മമതാ ബാനർജിയുടെ സത്യപ്രതിജ്ഞ 10:45 ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുകയാണ് ബി ജെ പി. ബംഗാളിൽ സംഘർഷങ്ങൾക്ക് പൂർണ്ണ അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന. മരണം 14 എന്താണ് ഇപ്പോൾ ബംഗാളിലെ സ്ഥിതി? സുരേഷ്, ഈ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് പശ്ചിമബംഗാളിൽ അരങ്ങേറുന്നത്. തൃണമൂൽ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഈ അക്രമങ്ങളെല്ലാം നടത്തുന്നത്. ബി ജെ പി പ്രവർത്തകർക്കെതിരെയും ഇതോടൊപ്പം തന്നെ സി പി എം പ്രവർത്തകർക്കെതിരെയുമാണ് പ്രധാനമായും അക്രമം. ചില സ്ഥലങ്ങളിൽ മാത്രം ഏറ്റുമുട്ടലുമുണ്ട്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ ഈ അക്രമ സംഭവങ്ങൾക്കെതിരെ ഇന്ന് ദേശവ്യാപകമായി ധർണ നടത്താനാണ് ബി ജെ പി ആഹ്വാനം നൽകിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനയനുസരിച്ച് മരണസംഖ്യ 14 ഉയർന്നിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ അക്രമ സംഭവങ്ങളിൽ. നിരവധി വീടുകൾ കത്തിച്ചു, പാർട്ടി ഓഫീസുകൾ കത്തിച്ചു. ഇതോടൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരെ വ്യാപകമായ അക്രമം നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇവിടെ പുറത്തു വരുന്നുണ്ട്. ചില പാർട്ടി പ്രവർത്തകരെ കൂട്ടബലാത്സംഗം ചെയ്തു എന്നുള്ള ആരോപണം ഇന്നലെ ബി ജെ പി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മമതാ ബാനർജി ഇന്നലെ അടിയന്തര യോഗം വൈകിട്ട് വിളിച്ചു ചേർത്തിരുന്നു. അതിനുശേഷവും മമതാ ബാനർജി പറഞ്ഞത് ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ബി ജെ പി അതിനാണോ ശ്രമിക്കുന്നത് എന്ന് സംശയിക്കുന്നു എന്നതാണ്. എന്തായാലും ഇന്ന് 10:45 സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇക്കാര്യത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കുമെന്നാണ് മമതാ ബാനർജി ഇപ്പോൾ ഉറപ്പ് ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. ഗവർണർ ഇന്നലെ തന്നെ ഈ അക്രമ സംഭവങ്ങൾ അവസാനിപ്പിക്കണം, ഈ അക്രമങ്ങളുടെ കാഴ്ച വേദനാജനകമാണ് എന്ന ട്വീറ്റ് നൽകിയിരുന്നു. പ്രധാനമന്ത്രി ഗവർണറുമായി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ബി ജെ പി നേതാക്കൾ ഇതൊരു വലിയ വിഷയമാക്കി മാറ്റുമ്പോൾ എന്തായാലും മമതാ ബാനർജി ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എടുക്കുന്ന നിലപാടുകൾ നിർണായകമാകും.